ബഹുമാനപ്പെട്ട സാജ് സാഹിബ് പറപ്പൂർ അവർ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കാലികമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതെല്ലാവരും ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സാജ് സാഹിബ് അവർക്കിന് സംഘടനയുടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാനുള്ള ബഹുമാനപ്പെട്ട സിദ്ദീഖ് അൻസാരി സാഹിബ് അവർക്കാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം പ്രഭാഷണം നടത്തുന്നുണ്ട്. ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഇൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ആദരണീയരായ സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കുറച്ച് നേരം വൈകി. എൻ്റെ ഉമ്മയെപ്പോലെ സ്നേഹിച്ചിരുന്ന ഒരു മാതാവ് തൊട്ടടുത്ത വീട്ടിൽ മരിക്കുകയും അതിൻ്റെ ജനാസ 11 മണി എന്ന നമ്മുടെ ഈ പരിപാടിയുടെ തൊട്ടു മധ്യത്തിലാകുകയും ചെയ്ത കാരണത്താൽ 11 മണിക്ക് എടുത്ത് ജനാസയിൽ പങ്കെടുത്ത് വന്നതാണ്. ക്ഷമിക്കണം. മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെയും ഇപ്രകാരം തന്നെയാണ്. നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു പരിപാടി പ്ലാൻ ചെയ്ത് വളരെ സുസജ്ജമായി ശാസ്ത്രീയമായി നമ്മുടെ മഹല്ലിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി ഇവിടുത്തെ യുവാക്കൾ മുന്നിട്ടിറങ്ങി വന്ന് ഒരു പ്രോഗ്രാം തീരുമാനിക്കുകയും ആ പ്രോഗ്രാമിൽ നേരത്തെ തന്നെ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സർവശക്തനായ അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ മുകളിലായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ തീരുമാനമാണ്. ഞങ്ങളെ നാട്ടുകാരൻ ഒഴൂരിലുള്ള സുബേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇന്നലെ ഈ സമയത്ത് കാലിക്കറ്റ് എയർപോർട്ടിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. വൈകുന്നേരം 7 മണിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ നാഷണൽ ഹൈവേയിൽ വെച്ചുകൊണ്ട് ഒരു കാറിടിക്കുകയും അവൻ മരിക്കുകയും ചെയ്തു. ഇന്ന് ഈ സമയത്ത് അവൻ അവൻ്റേതായ വഴിയിലേക്ക് പോയിരിക്കുക. ലോകത്തുള്ള മുഴുവൻ സംഭവങ്ങളും ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു ഉദ്യമത്തിന് രംഗത്തിറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും യുവാക്കളോടും പറയാനുള്ളത്, സകലമാന കാര്യങ്ങളുടെയും ഉപരിയായി സർവശക്തനായ അള്ളാഹുവിൻ്റെ ഇടപെടൽ, ആ ഇടപെടൽ മറക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ജീവിതത്തെ മറക്കുന്നത്, നമ്മൾ താന്തോന്നികളായി മാറുന്നത്, നമ്മൾ നിയമലംഘനങ്ങൾ നടത്തുന്നത് എന്ന ഒരു ബോധം ഈ സമയത്തുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ അഭിനന്ദിക്കുകയാണ് ഞാൻ. നമ്മൾ സാധാരണ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയിൽ ഒരു മ്ലേച്ഛമായ ഒരു മാലിന്യം കണ്ടാൽ അവിടെ രാവിലെ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയ നമുക്ക് 2 മനോഭാവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന്, ആ മാലിന്യം എൻ്റെ തുണിയിലോ വസ്ത്രത്തിലോ ആകാതെ അതിനെ ചാടിക്കടന്ന് ആ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തടി സലാമത്താക്കുന്ന ചില ആൾക്കാർ. സത്യത്തിൽ ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചവർ അത്തരത്തിലുള്ള ആളുകളല്ല. മറിച്ച് താൻ കണ്ട ആ മാലിന്യം അത് എൻ്റെ പിന്നിൽ വരുന്ന ഒരുപാട് സഹോദരന്മാർക്ക് പ്രയാസമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് അവിടെ നിന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ തുണി മടക്കുത്തി അവൻ ആ മാലിന്യം ആ വഴിയിൽ നിന്ന് എടുത്തു മാറ്റി തനിക്ക് ശേഷം വരുന്ന കൂട്ടുകാർക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി സേവന പ്രവർത്തനം നടത്തുന്ന ഒരു സാത്വികനായ, നിയമങ്ങളും അതുപോലെ ചട്ടങ്ങളും അനുസരിക്കുന്ന ഒരു ധാർമ്മിക ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മാനസിക സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. അത് നോക്കിക്കാണുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അതിനെ കണ്ണു ചിമ്പി അത് അവരല്ലേ, കുടിച്ചു തീർക്കട്ടെ, വലിച്ചു നശിക്കട്ടെ, അവർ കൂകി അവർ തോന്നിത്തരം കാണിച്ച് നശിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ സാധിക്കാതെ മൻ റഅ മിൻകും മുൻകരൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഔ ബിലിസാനിഹി ഔ ബിഖൽബിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സമൂഹത്തിൽ ഒരു തിന്മ കണ്ടാൽ ആ തിന്മകളെ നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ കൈകൊണ്ട് അധികാരമുണ്ടെങ്കിൽ തടുക്കണം, അതുമില്ലെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് പറയണം. അതിനും സാധ്യമല്ലെങ്കിൽ ആ തിന്മയോട് നമ്മുടെ മനസ്സ് അകന്ന് നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു തിന്മയോടുള്ള ഒരു വലിയ ഒരു തിന്മ മാറണമെന്ന ആഗ്രഹവും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും നല്ലവരായി മാറണമെന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ആഗ്രഹവുമാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തി നമ്മുടെ ചെറുപ്പക്കാരെ ബോധവൽക്കരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുക. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണം? നമ്മുടെ ഈ കൈകി വൃത്തിയാക്കൽ ഏതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം അല്പസമയം പറയാനുള്ളത്, കൂടുതൽ പറയുന്നില്ല, നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണണം. കള്ളു കുടിക്കുന്നുണ്ട് ഇവിടെ, ഇവിടെ പലിശ വാങ്ങുന്നുണ്ട്, ഇവിടെ വ്യഭിചരിക്കുന്നുണ്ട്, ഇവിടെ സ്ത്രീകളെ അപമാനിക്കുന്നുണ്ട്, ഇവിടെ ഉമ്മമാരെയും ഉപ്പമാരെയും വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്, ഇവിടുത്തെ സ്വാസ്ഥ്യമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നുണ്ട് ചെറുപ്പക്കാർ. അത് സത്യമാണല്ലോ. അത് പറയാത്തവരാരാ? ഉപ്പമാര് പറയുന്നു, ഞങ്ങളുടെ മക്കൾ യുവാക്കൾ 55 കൊല്ലമായി ഞാൻ ഗൾഫിൽ, 50 കൊല്ലം ഞാൻ സമ്പാദ്യം മുഴുവനും എൻ്റെ ഈ ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ് ഞാൻ സമ്പാദിച്ചത്. പക്ഷേ വന്നപ്പോൾ എന്താ കാണുന്നത്? അവൻ ശരിയല്ല എന്ന് ഉപ്പമാര് പറയുന്നു, ഉമ്മമാര് പറയുന്നു, ഞങ്ങളെ നെഞ്ചിലേക്കാണ് അവൻ എന്ത് ചെയ്യുന്നത്, ചവിട്ടുന്നത്. 9 മാസവും 10 ദിവസവും ഞാൻ എൻ്റെ ഈ വയറ്റിൻ്റെ ഉള്ളിൽ അവനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഏറ്റി നടന്നു, ഗർഭം ചുമന്നു, പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം സഹിച്ചു പ്രസവിച്ചു. 2 വർഷക്കാലം ഞാൻ അവന് മുലയൂട്ടി. അവന് മസിൽ പവറുകളും അവന് കായിക ശക്തികളും അവനുണ്ടായി. പക്ഷേ അവൻ ആദ്യ പരീക്ഷണം നടത്തിയത് ആരാന്നറിയോ? 9 മാസം 10 ദിവസം 250 ദിവസം എൻ്റെ ഗർഭപാത്രത്തിൽ, ആ ഗർഭപാത്രത്തിനോടാണ് അവൻ ആദ്യത്തെ പരീക്ഷണം നടത്തിയത്. ഉമ്മമാർക്ക് പരാതിയുണ്ട്, യാത്രക്കാർക്ക് പരാതിയുണ്ട്, സ്ത്രീകൾക്ക് പരാതിയുണ്ട്, വിവാഹം നടത്തുന്ന രക്ഷിതാക്കൾ പറയുന്നു എന്ത് ചെയ്യാൻ. കൂട്ടുകുടുംബക്കാരായ രക്ഷിതാക്കന്മാർ ഒരു പുതിയാപ്പിളയെ കാത്തിരിക്കുന്നു. എന്തൊരു പ്രതീക്ഷയാണത്! എത്രത്ര പ്രായം ചെന്ന ആളുകൾ തങ്ങളുടെ കുട്ടിയെ, പേരക്കുട്ടിയെ കാണാനിരിക്കുമ്പോൾ കോപ്രായത്വങ്ങൾ കാണിച്ച് പടക്കം പൊട്ടിച്ച് ആ ഒരു സദസ്സിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾ, ഒന്നിച്ച് പറയും എന്തു പറ്റി നമ്മുടെ യുവാക്കൾക്ക് എന്ന് ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി വാഹനം കയറാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ കഴുക കണ്ണുകൾ കണ്ട് ആ കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇനി ഞാൻ ആ ബസ്സിൽ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ നോട്ടത്തിന് സഹിക്കുന്നില്ല ഉമ്മ. നോക്കി നിങ്ങൾ ആരാണിവർ? നാം മലപ്പുറം ജില്ലയുടെ തിരൂർ എന്ന പ്രദേശത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടൗണിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് സംവദിക്കുന്നത്. ആരായിരുന്നു ഇവർ? ഇവർ ഏതെങ്കിലും മറ്റുള്ള മതക്കാരാണോ? ഏതെങ്കിലും മിസങ്ങളിലോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളിലോ താമസിക്കുന്നവരാണോ? അല്ല. ചിലപ്പോൾ അവരെ നമുക്ക് പള്ളികളിൽ കാണാം, ചിലപ്പോൾ അവരെ നോമ്പ് നോൽക്കുന്നവരായി കാണാം, മതപരമായ സദസ്സുകളിൽ അവരെ കാണാം, പള്ളിയിൽ അവർ വരുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൈകി വൃത്തിയായിട്ടില്ല. അതാണ് പ്രശ്നം. നോമ്പ് നോൽക്കുന്ന ആളുകൾ, നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ അനാചാരങ്ങൾക്കും മുഴുവൻ അരാജകത്വങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. പത്രങ്ങൾ എടുത്തു നോക്കുക, പലിശയുടെ കുബേര ഓപ്പറേഷൻ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നടന്നപ്പോൾ അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാരാ? 90% 5 നേരം നമസ്കരിക്കുന്ന നമസ്കാരക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാകുമോ? ഇവിടെയുള്ള കഞ്ചാവ് വിൽപ്പനക്കാരനെ സംബന്ധിച്ച് പഠനം നടത്തിയാൽ അവനും 5 നേരം നമസ്കരിക്കുന്ന വീടുകളിൽ നിന്നിറങ്ങുന്നവരാണെന്നാണ്. ഇവിടെ തിന്മകൾ ചെയ്യുന്നവരാരും തന്നെ നമസ്കരിക്കാത്തവരോ നോമ്പ് നോൽക്കാത്തവരോ ആയിട്ടല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ഇത്തരം വേഷവിധാനങ്ങളും ഇസ്ലാമിൻ്റെ ചിട്ടകളും അടയാളങ്ങളും ഉൾക്കൊള്ളുകയും അതോടുകൂടി തന്നെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കയറി ചെന്നാൽ, അവരുടെ രഹസ്യ ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ, അവരുടെ സാമ്പത്തിക ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ, അവരുടെ സദാചാര ജീവിതത്തിലേക്ക് കടന്നു ചെന്നാൽ, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഷായി വൽ മുങ്കർ, തീർച്ചയായിട്ടും നമസ്കാരം നീചകൃത്യങ്ങളെ മുഴുവനും തടഞ്ഞു നിർത്തുമെന്ന് ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ ആ നമസ്കാരം അവനെ തിന്മ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. ഇവിടെയാണ് സഹോദരന്മാരെ, ഇന്ന് ഇവിടെ പണ്ഡിതന്മാർ ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു, ഞാനും സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം. ഇവിടെയാണ് നമ്മൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വലത് കൈകൊണ്ടാണ് അവൻ മദ്യപിക്കുന്നത്. മദ്യപിക്കുന്ന സമയത്ത് അവൻ പറയുന്ന വാക്കെന്താ?
അവന്റെ ഉമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മുടെ റോൾ മോഡലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ കൊണ്ടാണ് അദ്ദേഹം വെള്ളം കുടിച്ചത്, ബിസ്മി ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മി ചൊല്ലു മോനെ എന്ന് പഠിപ്പിക്കപ്പെട്ട യുവാവാണ് വലത് കൈ കൊണ്ട് ബിസ്മി ചൊല്ലി കൊണ്ട് കള്ളു കുടിക്കുന്ന രംഗം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത് മൊത്തത്തിൽ എല്ലാവരെയും പിടിച്ചിട്ടല്ല, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സാഹചര്യമാണിത്. മതചിഹ്നങ്ങളുണ്ട്, മത അടയാളങ്ങളുണ്ട്, പള്ളികളുണ്ട്, അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അതൊക്കെയും തന്നെ പുറമോടിക്കുള്ള ചില ജാടകളും ചില രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലുകളുമായി കൊണ്ട് പരിണമിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൻപ്രദേശങ്ങളിൽ പ്രായം ചെന്ന ആളുകളും ഉമ്മമാരും നാട്ടുകാരും മുഴുവനും ശല്യമായി പറയുന്ന ഈ ചെറുപ്പക്കാർക്ക് മതം എന്നത് എന്താണെന്നറിയോ? ഒരു പുകമറയാണ്. ആ പുകമറ മാറ്റണം നമ്മൾ. ആ മാറ്റിയിട്ട് എവിടേക്ക് ചെല്ലണം എന്നറിയോ? ഹൃദയാന്തരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണം. എന്നിട്ട് അവിടെ നിന്നായിരിക്കണം ഒരു മനുഷ്യൻ്റെ വിമോചനമുണ്ടാകേണ്ടത്. ഖുർആൻ സൂറത്തു റഅദിൽ പറഞ്ഞ ഒരു ആയത്താണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു നാട്ടിൻ സമ്പ്രദായങ്ങളെ ഒരിക്കലും തന്നെ പടച്ചവൻ മാറ്റുകയില്ല. എങ്ങനെയല്ലാതെ? ആ നാട്ടിലുള്ള ആളുകളുടെ ഹൃദയങ്ങൾ നന്നാവാതെ കണ്ടു. സൂറത്തു റഅദിലാണ് അതായത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. തങ്ങളുടെ മനസ്സുകൾ മാറാതെ ഒരു സമൂഹം മാറുകയില്ല. എൻ്റെ അർത്ഥം എന്താ അറിയോ? ഒരു സാമൂഹിക വിപ്ലവത്തിന് മാനസികമായ വിപ്ലവമാണ് ഇസ്ലാം അതിന് പരിഹാരമായിട്ട് വരുന്നത്. അധികാരം കൊണ്ടോ ഏതെങ്കിലും കണ്ണു തുറപ്പിച്ചുള്ള നോട്ടം കൊണ്ടോ ഏതെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരെ ജാഗരണം കൊള്ളിച്ചത് കൊണ്ടോ അവൻ്റെ സ്വകാര്യ ജീവിതം ഒരിക്കലും വിമലീകരിക്കപ്പെടുന്നില്ല. മറിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഹൃദയം, ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ കഴുകി വൃത്തിയാക്കാൻ സഹോദരന്മാരെ, യുവാക്കളെ, നമുക്ക് സാധിച്ചാൽ ലോകത്ത് ഏത് സ്ഥലങ്ങളിലായാലും അള്ളാഹുവിന് ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോഴാണ് മനുഷ്യൻ നന്നാകുന്നത്. ഇതാണല്ലോ നമ്മുടെ ചരിത്രം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യഭിചാരത്തെക്കാളും വലിയ വ്യഭിചാരമുണ്ട് അവിടെ. അവിടെ കള്ളുകുടിയുണ്ട് അവിടെ, അവിടെ കൊലപാതകമുണ്ട് അവിടെ, അവിടെ പലിശയുണ്ട് അവിടെ, അവരുടെ പെൺകുട്ടികളെ വധിച്ചു കളയുന്ന പെൺ ഭ്രൂണഹത്യ മാത്രമല്ല, പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ തൊള്ളയിലേക്കും മണ്ണിട്ടുകൊണ്ട് കൊല്ലുന്ന ഒരു ജാഹിലിയത്തുണ്ടായിരുന്നു അവിടെ. അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയുണ്ടായി. ആ കടന്നു വന്നപ്പോൾ ആരോടാണ് സംസാരിച്ച സഹോദരന്മാർ? ആ മനുഷ്യരുടെ ഹൃദയങ്ങളോടായിരുന്നു. എന്താ ഇന്ന് ഹൃദയങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, പടച്ചവനെ പറ്റിയുള്ള ഒരു ധാരണ, അവനാരാ ആരാധ്യനായി അല്ലാഹു മാത്രമുള്ളൂ എന്ന അടിസ്ഥാനപരമായ ഹൃദയങ്ങളെ കഴുകുന്ന ആ പ്രക്രിയ അവിടെ നടന്നു. അതാണ് കള്ളു കുടിച്ചിരുന്നവർ അന്ന്. അന്ന് അവർ വ്യഭിചരിച്ചിരുന്നു, അന്ന് അവർ കൊലപാതകങ്ങൾ നടത്തിയിരുന്നു, അവർ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്നു. അവർ അവരോട് പടച്ചവനെ പറ്റി, റബ്ബിനെ പറ്റി എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു കൊടുത്തു. അതാണ് തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന്. രണ്ടാമത് പറഞ്ഞു കൊടുത്തത് എന്താ അറിയോ? അർ-റിസാല, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ റോൾ മോഡലാണ്. ഏത് വിഷയത്തിൽ? ആരാധനാ രീതികളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങളിൽ മുഴുവനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാതൃകമാണ്. ആ മാതൃക അംഗീകരിക്കുമ്പോഴേ ഒരാൾ മുസ്ലിം ആകുകയുള്ളൂ. മൂന്നാമത് എന്ത് പഠിപ്പിച്ചു? ആഖിറത്തിനെ പറ്റി പഠിപ്പിച്ചു. എന്താ ആഖിറത്ത്? മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അതാണ് പ്രശ്നം. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. എന്തുകൊണ്ട് ഞാൻ വ്യഭിചരിച്ചുകൂടാ? എൻ്റെ ഉമ്മ ചീത്ത പറയും, എൻ്റെ നാട്ടുകാർ കളിയാക്കും, പത്രങ്ങളിൽ ഫോട്ടോ വരും, സ്ത്രീ പീഡനം നടത്തിയ ആളാണെന്ന്, അതുകൊണ്ട് ഞാൻ വ്യഭിചരിക്കുന്നില്ല. അല്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് പടച്ചവൻ. അവൻ എന്ത് ചെയ്യുന്നറിയോ? എൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കും. അവൻ നാളെ പരലോകത്ത് എന്ത് ചെയ്യുന്നറിയോ? എൻ്റെ ആ തിന്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിചാരണ നടത്തുമെന്ന ബോധം ഒരു ചെറുപ്പക്കാരിൽ ഉണ്ടെങ്കിൽ അവിടെ മായിസ് എന്ന സഹാബി ജനിക്കുകയാണ്. ആരായിരുന്നു മായിസ്? ആരും കാണാതെ വ്യഭിചരിച്ചവൻ, ആരും കാണാതെ വ്യഭിചരിച്ച മായിസ് റളിയല്ലാഹു അൻഹു. പോലീസില്ല അവിടെ, പട്ടാളമില്ല, ഒരൊറ്റ സഹാബിയും അത് കണ്ടിട്ടില്ല. മനസ്സിലായ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തു നടന്ന മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? തുഹീർനി യാ റസൂലല്ലാഹ്, പ്രവാചകരെ എന്നെ ശുദ്ധിയാക്കണം.
എന്തിനാണ് അത് പറഞ്ഞത്? അത് മാനസിക പരിവർത്തനം, സാമൂഹിക പരിവർത്തനത്തിന്റെ അടയാളമായി മായിസ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെടും. ഞാൻ പറയുന്നത്, സഹോദരന്മാരെ, ഇവിടെയുള്ള യുവാക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണമാണ് ഖുർആൻ, ആ പ്രമാണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ ജീവിതം. ആ രണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങി വന്ന് സൃഷ്ടാവായ പടച്ചവനെ മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കി റോൾ മോഡലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും അനുധാവനം ചെയ്യാൻ ചെറുപ്പക്കാർ തയ്യാറുണ്ടോ? അവിടെ ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നറിയോ, നാട്ടിന് അഭിമാനമാവും, ഉമ്മാക്ക് കൺകുളിർമയാവും, നാട്ടുകാർ മുഴുവൻ പറയും ഉഷാറായിട്ടുണ്ടവർ. എന്തുകൊണ്ട്? പ്രകടനപരതയില്ല, ശുദ്ധ ഖുർആൻ അതാണ് പഠിപ്പിക്കുന്നത്. ചെറുപ്പക്കാരുടെ മുമ്പിൽ ഒന്നുമില്ല, എന്തും ചെയ്യാം, ആരോടും പറയാം, എന്തും തല്ലി തകർക്കാം. എൻ്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയ ഉമ്മയെപ്പോലും എന്ത് ചെയ്യാം, എനിക്ക് ചവിട്ടാം. ആരുണ്ട് ചോദിക്കാൻ എന്ന് ചോദിക്കുന്നവരോട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, മിൻ ഐൻ ഇല്ലീമ ലീലാ ഐന, മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം മനുഷ്യൻ. എന്താണ് മൂന്ന് ചോദ്യം? ഒരു ചെറുപ്പക്കാരൻ കണ്ടെത്തേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്താ അറിയോ? മൂന്ന് ചോദ്യം ഉണ്ട്. ഞാൻ എവിടെ നിന്നാണ് വന്നത്? എന്തിനാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത്? ഇനി ജീവിതത്തിന് ശേഷം ഞാൻ എവിടേക്ക് പോകുന്നു? മൂന്ന് ചോദ്യങ്ങളാണത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം ലോകത്ത് മാത്രമുള്ളൂ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഞാൻ പറയുന്നത് എന്താ അറിയോ, മനുഷ്യന് ജീവിത ലക്ഷ്യമുണ്ടാവണം, മനുഷ്യന് ധാർമ്മികതയിലേക്ക് കടന്നു വരണം. അതല്ലാത്ത ഒരു പരിഹാരവും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നില്ല. അതല്ലാത്തത് ഉണ്ടായതുണ്ടാവും, ബിസ്മി ചൊല്ലി കള്ളു കുടിക്കുന്ന, ഉമ്മയെ ചവിട്ടുന്ന, തോന്നിവാസം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവനെ നമ്മൾക്ക് എവിടെ കാണാമെന്നറിയോ? പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ അവനെ കാണാം. പക്ഷെ അവന്റെ ആരാധനകളിൽ അവൻ എന്ത് ചെയ്തിരിക്കും? ഇന്ന റബ്ബക്കല ബിൽ മിർസ്വാദ്, നിന്റെ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണെന്നല്ല, നിന്നെ മൊളിയിരുന്നു കൊണ്ട് നിങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. എന്റെ കണ്ണ് യഅലമു ഖായിനത്തൽ അയുൻ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അവൻ. വയാലമു മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ് റബ്ബേ. ഹൃദയങ്ങളിലുള്ളത് അറിയുന്ന ഒരു റബ്ബോ, എന്റെ പ്രവർത്തനം കാണുന്ന റബ്ബോ. ആരും ആരും റൂമിലില്ല, എന്റെ കയ്യിലുള്ള റിമോട്ടിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന തിന്മ തിന്മയാണ്, അത് റബ്ബ് കാണും എന്ന ബോധം ഒരു ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ തിന്മയിൽ നിന്ന് മാറി നിൽക്കുമെന്നതാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെ കടന്നു വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങളാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളായി തീരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം, സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന നിലപാടുകളിൽ മാറ്റം വരുത്തണം. പണ്ടത്തെ വാപ്പമാർ കണ്ണുരുട്ടി കാണിച്ചിരുന്നു, പേടിപ്പിച്ചിരുന്നു, പേടിപ്പിച്ചിട്ടായിരുന്നു കുട്ടികളെ നമസ്കരിപ്പിച്ചിരുന്നത്. ആ വാപ്പ ഒരു ദിവസം എങ്ങോട്ടെങ്കിലും വിരുന്നു പോയാൽ ആ കുട്ടികൾ പള്ളിക്കൊക്കെ വരില്ല. എന്താ കാരണം അറിയോ? ഹൃദയത്തിന്റെ ഉള്ളിൽ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല, എന്നെ സൃഷ്ടിച്ച എന്റെ തമ്പുരാന് ഞാൻ കൊടുക്കുന്ന റിട്ടേണാണ് ഈ അഞ്ചു നേരത്തെ നമസ്കാരം. അത് നമസ്കരിച്ചില്ലെങ്കിൽ ഞാൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ധിക്കാരിയാവും, നന്ദി കെട്ടവനാവും. അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യണമെന്ന ബോധം ആ ചെറുപ്പക്കാരിൽ ഉണ്ടാക്കാൻ സാധ്യമാകാത്തതുകൊണ്ട് വാപ്പ വിരുന്നിന് പോയ ദിവസം കുട്ടി സുബൈക്ക് പള്ളിക്കൊക്കെ പോയിട്ടില്ല, മനസ്സിലായില്ലേ? പോകുന്നില്ല, കുട്ടി പോകുന്നില്ല. ഞാൻ പറയുന്നത്, ആരാധനകൾ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രമാണങ്ങളിലേക്ക് മടന്നു വന്ന് റബ്ബുൽ ഇസ്സത്തായ പടച്ചവനെ പറ്റിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയുള്ള അറിവുകളുണ്ട്. അവിടെ ചെന്നത് നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്, ആ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അതാ ഷാബുൻ ഫതാൻ, ഒരു യുവാവ് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിനോട് എന്ത് ചോദിച്ചു എന്നറിയോ? എന്ത് ചോദിച്ചു? നമ്മൾ പറയും പോ, അവൻ വ്യഭിചാരിയാണ്, കള്ളുകുടിയനാണ്, അവൻ നാട്ടിന് പറ്റൂല, മഹല്ലിൽ പറ്റൂല. ചരിത്രമുണ്ട് സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഇദൻ ലി ബിസ്ന, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചോളാ, പക്ഷെ വ്യഭിചരിക്കണം, എനിക്ക് അതിന് അനുവാദം നൽകണം. നോക്കി നിങ്ങൾ, ഫഅഖ്ബലന്നാസു അലൈഹി ഫസജറു, ജനങ്ങളെല്ലാവരും കൂടി അദ്ദേഹത്തിന് ആരോടാണോ ഈ സംസാരിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വ്യഭിചരിക്കണം എന്ന് പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാ, അവനെ ഒഴിവാക്ക്, എന്നിട്ട് പറയാ താൽ, ഇവിടെ വാ, ഇരിക്കുന്നാണ് ജൽസ് ഇജ്ലീസ്. എന്നിട്ട് അവനോട് ചോദിച്ച ഒരു ചോദ്യം, ഇന്ന് നമ്മുടെ സമൂഹം നമ്മുടെ ചെറുപ്പക്കാരോട് കാണിക്കുന്നത് മാറ്റിയെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം. ചോദിച്ച ചോദ്യം എന്താ? ജി വ്യഭിചരിക്കാനാണ് ചോദിക്കുന്നതല്ലേ, അവനെ തൂക്കിക്കൊല്ലണം എന്നല്ല. പിന്നെന്താ പറഞ്ഞെന്നറിയോ? ആ തുഹിബു ഉമ്മക്ക, നിന്റെ ഉമ്മയെ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ?
അദ്ദേഹം പറഞ്ഞില്ല, യാ റസൂലല്ലാ, ഞാനൊരിക്കലും അംഗീകരിക്കും. ആരെങ്കിലും സ്വന്തം ഉമ്മമാരെ വ്യഭിചരിക്കാൻ അത് അംഗീകരിക്കുമോ? അപ്പൊ ചോദിച്ചു, വലിയ ഉഖ്തിക്കാന്റെ പങ്ങളെ, വലിയ അമ്മിക്കാ നിന്റെ അമ്മായി, വലിയ ഹാലത്തിക്ക നിന്റെ അമ്മ, ഓലെ ഓരോന്നും ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചിട്ട് അവൻ പറഞ്ഞു, എൻ്റെ ഉമ്മയെ, എൻ്റെ പങ്ങളെ, എൻ്റെ അമ്മായി, എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞു, അല്ലാഹു മഗ്ഫിർ ദംബഹു വതുഖിർ ഖൽബഹു വഅസ്സിൻ ഫർജഹു. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയം നീ എന്ത് ചെയ്യുന്നറിയോ? കഴുകി വൃത്തിയാക്ക്, അവൻ്റെ പാപം പുറത്തു കൊടുക്ക്, അവൻ്റെ ചാരിത്രത്തെ എന്ത് ചെയ്യുന്നറിയോ? ആ ശുദ്ധീകരണം പടച്ചവനെ ഇനി നടത്ത് എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോൾ ആരെയും നോക്കിയില്ല, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളെന്ന് ആ വ്യഭിചരിക്കാനുള്ള ആഗ്രഹം മുഴുവനും പോയി. ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാരണം, സമൂഹം വളർന്നു വരുന്ന പുതിയ ഒരു ജനറേഷൻ എന്ത് ചെയ്യണമെന്നറിയോ? അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഒരിക്കലും തന്നെ ഇവിടേക്ക് വരില്ല. അവർ വീണ്ടും വീണ്ടും തിന്മയുടെ പാതാളങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാവുന്ന അറിയണം, അവരെ പഠിക്കണം, അവരെ മനസ്സിലാക്കണം, അവരോടൊന്ന് ഉപദേശിക്കണം. റമദാൻ വന്നല്ലോ, റമദാനിൻ്റെ തലേ ദിവസം ഞാൻ പോയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക്. ഞാൻ പോയിട്ടുണ്ട്, ഇത് അഭിമാനത്തിൽ പറയല്ല. അവനെ പറ്റി മഹല്ല് പറയുന്ന എന്താ അറിയോ? കുടിയനാണവൻ, അവൻ നഷ്ട, അവൻ ദുഷ്ടനാണവൻ, അവൻ്റെ കുടുംബമുണ്ട്, അവന് ഭാര്യയുണ്ട്, എന്നിട്ടും കള്ള് കുടിച്ച് നടക്കണം. അവൻ്റെ വീട്ടിൽ പോയി ചോദിച്ചു ഞാൻ, നീ കുടുംബനാഥനല്ലേ, എത്ര ഉത്തരവാദിത്വമുള്ള മോൻ, ഈ നാട്ടിനും മഹലിനും ആവശ്യമുള്ള നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നാളെ റമദാൻ തുടങ്ങണം, പള്ളിയിൽ വരണം, എന്നിട്ട് എന്ത് ചെയ്യണം? നിർച്ച് നിസ്കരിക്കണം. സഹോദരന്മാർ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും അവനെ ഞാൻ കണ്ടു. അവൻ ആ 30 ദിവസവും മഹലിൻ്റെ കൂടെ നിന്നു. ഞാൻ പറയുന്നത് എന്താണെന്നറിയ, ഇടപെടലുകൾ ഇല്ലാതായി കൊണ്ടിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ കുറേ ചിന്തകൾ, ധാർമ്മികമായിട്ടുള്ള ബോധവൽക്കരണം. പുതിയ കാലഘട്ടമാണ് വരുന്നത്. വാപ്പിമ്മ അറിയുന്നില്ല തെറ്റ് ചെയ്യുന്നത്. പണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും പിന്നിൽ തെറ്റ് ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് സ്വകാര്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നുകൊണ്ട്, നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടൽ മറന്നുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റോൾ മോഡല് മറന്നുകൊണ്ട് ജീവിതം തുലക്കുന്ന യുവാക്കളെ മടങ്ങി വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ലോകത്തും പരലോകത്തും സുന്ദരമായ ലക്ഷ്യബോധമില്ല മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും കൺകുളിർമ നൽകുന്ന നല്ലൊരു യുവജനങ്ങളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അവരാണ് നാളെ പരലോകത്തുള്ള ഏറ്റവും വിജയികൾ എന്ന് മാത്രം സൂചിപ്പിച്ച് എൻ്റെ സംസാരം ഞാൻ ഉപസംഹരിക്കുകയാണ്. വാഹൃദവാന അനിൽഹമ്മദില്ലാഹി റബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും.